ആദ്യം നാട്ടുകാരൻ നാട്ടുകാരനിലേക്ക് ഈ ആറാം ദിനം രാത്രി ഷിലൂരിൽ നിന്ന് എന്തറിയിപ്പാണ് കിട്ടിയത് ശ്രീ ഷിജു മാനത്താനത്ത് അങ്ങയോടാണ് ആദ്യ ആദ്യ വിവരോ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ആദ്യ വിവരം കിട്ടിയതല്ലേ ഇന്ന് അവിടെ നിന്ന് കിട്ടുന്ന വിവരം കിട്ടിയത് മണ്ണിടിഞ്ഞു ഇന്നിപ്പോ ഈ അവസാന നിമിഷം കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം തിരച്ചിൽ നടത്തിയിട്ടും മണ്ണ് മാന്തി തിരച്ചിൽ നടത്തിയിട്ടും ഈ വാഹനത്തിന്റെ ഒരു സൂചനയും വാഹനം ഈ മണ്ണിലടിയിൽ ഉണ്ട് എന്നുള്ള യാതൊരു സൂചനയും അല്ലെങ്കിൽ ഈ മരത്തിന്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും സംഗതികൾ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ അവസാന നിമിഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നീങ്ങും അത് എന്താണ് അതിൻ്റെ ആ ഒരു തിരച്ചിലിൻ്റെ ഗതിവേഗം എങ്ങനെയാണ് അത് ഏത് രീതിയിലേക്കാണ് തിരിച്ചു വിടുക എന്നുള്ളതൊന്നും അങ്ങനെയുള്ള ഒരു വിവരമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി തിരച്ചിലിനെന്തെങ്കിലും വ്യത്യാസം വരുത്താമോ അത് റഡാറോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് എന്തെങ്കിലും സംവിധാനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ഈ സേന ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഷിജു അതായത് ലോറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഇടത്ത് ഇല്ല ഹലോ മറുവശത്ത് പുഴയുടെ ഭാഗത്തായി ഒരു മൺകൂമ്പാരം ഉണ്ടായിട്ടുണ്ട് മൺകൂനെ ഉണ്ടായിട്ടുണ്ട് അതിനടിയിൽ ഉണ്ടാകുമോ എന്ന അന്വേഷണമാണ് ഇനി നടക്കുന്നത് ആഴത്തിൽ പരിശോധിക്കാൻ ശേഷിയുള്ള റഡാർ സംവിധാനം നാളെ കൊണ്ടുവരും എന്നറിയുന്നു അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ടുവരാൻ സൈന്യവും ശ്രമിക്കുന്നുണ്ട് ഇനിയത്തെ പ്രതീക്ഷ മുഴുവൻ പുഴയിലെ മൺകൂനയിലേക്കാണ് അതെ അതെ അത് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും ആ ഒരു മൺകൂന നേരത്തെ അവർ കാണിച്ചിരുന്നു ഇങ്ങനെ ഒരു മൺകൂന അവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു അതിലേക്ക് ഇനി അത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോ അതിൻ്റെ ആ നീക്കങ്ങൾ എങ്ങനെയാകുന്നു എന്നനുസരിച്ചത് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പലർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ പലരും കേട്ടറിഞ്ഞതാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ഒരു ചോദ്യമാണ് ഈ അർജുൻ ഈ ലോറിയുമായി ഇതേയിടത്ത് പാർക്ക് ചെയ്തുവെന്നും അവിടെ ഉറങ്ങുകയായിരുന്നുവെന്നും ഒക്കെ ആരാണ് കുടുംബത്തെ നാട്ടുകാരെയൊക്കെ അറിയിച്ചത് അത് അവിടെ ആ സമീപത്തു കൂടെ ഈ ലോറികളുമായി പോകുന്ന ഡ്രൈവർമാരുടെ അടുത്തു നിന്നും കിട്ടിയ വിവരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർമാർ അതായത് ആ ചായക്കടപ്പ കാണാനില്ല എന്ന് പറയുന്ന ആ ചായക്കടയിൽ നിർത്തുകയും അവിടെ ചായ കുടിക്കുകയും അവിടെ റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്ന ലോറി ഡ്രൈവർമാരായ തൊഴിലാളികളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്